ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ യു ഡി എഫിൻ്റെ നില പരുങ്ങലിലാണ്, അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി വലിയ തോതിലുള്ള മേൽക്കൈ കൈവരിച്ചു, ഇന്ത്യ മുന്നണിക്ക് വലിയ പരാജയമാണ് തുടങ്ങിയ വിവിധ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ യാഥാർത്ഥ്യം കോൺഗ്രസിന് വലിയ തോതിലുള്ള തകർച്ച ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കാണ് വലിയ നേട്ടം ഉണ്ടായതെങ്കിലും കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇപ്പോഴേതാ കേരളത്തിലെ പുതിയ പ്രതിസന്ധിക്ക് കളമൊരുക്കിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യാൻ ശശി തരൂർ എം പി എത്താത്തതാണ് പുതിയ കോൺഗ്രസിലെ വിവാദം. തിരുവനന്തപുരത്തുനിന്നുള്ള എം പിയായ ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറായി വരുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് വന്നിരുന്നുവെങ്കിൽ വോട്ട് ചെയ്യേണ്ട ആളായിരുന്നു. ഇദ്ദേഹം ഇതിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലിയാണ് പുതിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യമാണെങ്കിലും തർക്കമുണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിൽ ഒരു രസമുള്ള പരിപാടിയാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് നടന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിവാദമുണ്ടാക്കുന്ന കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ശശി തരൂരിനെ തല്ലാൻ വേണ്ടിയ ഒരു വടി എന്തിനൊഴിവാക്കണമെന്നുള്ള രീതിയിലാണ് ശശി തരൂർ വിരുദ്ധ ചേരി. കാരണം ശശി തരൂരിനെ അടക്കം പരാജയപ്പെടുത്താൻ വലിയ തോതിൽ ഇൻബോളിംഗ് പോളിംഗ് ഏജൻറ്റുമാരെ പോലെ നിയമിക്കാതെ തകർപ്പ് നീക്കം നടത്തിയവരാണ് തിരുവനന്തപുരത്തെ ഡി സി സിയും അവരുടെ നേതാക്കളും. അതോടൊപ്പം തന്നെ കെ പി സി സിയിലെ ശശി തരൂർ വിരുദ്ധ പക്ഷത്തിനും വലിയ തോതിലുള്ള പങ്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇല്ലാത്ത വോട്ടെടുപ്പിന് ഹാജരാക്കാത്ത ശശി തരൂരിൻ്റെ നിലപാടിനെ ചൊല്ലി പുതിയ തർക്കം രൂപപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എൻ ഡി എയുടെ ഓം ബിർള ലോക്സഭാ സ്പീക്കറായിരിക്കുകയാണ്. പ്രോടൈം സ്പീക്കറാക്കേണ്ടിയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ മോദി സർക്കാർ തഴഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കിയത് ഇന്ത്യ മുന്നണിയുടെ ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും കൊടിക്കുന്നിലിനെ വോട്ട് ചെയ്യാൻ തിരുവനന്തപുരത്തിൻ്റെ എം പിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തരൂർ ലോക്സഭയിലുണ്ടായില്ല. വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഇതിനെതിരെ വിമർശനം ഉയരുകയാണ്. എന്തിനെക്കുറിച്ചും ആർക്കും എപ്പോഴും വിമർശിക്കാം, പക്ഷെ അതൊരാരോഗ്യകരമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. ഇപ്പോഴിതാ സ്വന്തം മുന്നണിയിലെ തന്നെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ തന്നെ നേതാവിനെ തകർക്കാൻ കിട്ടിയ അവസരമാണ് തരൂർ വിരുദ്ധപക്ഷം നന്നായിട്ട് ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ തോതിലുള്ള ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തരൂരിനെ തകർക്കാൻ കിട്ടുന്ന ഒരവസരം കളയേണ്ടതില്ല എന്ന കെ പി സി സിയിലെ ചില ആളുകളുടെ അപ്രഖ്യാപിത നിലപാടുകളാണ് ഇപ്പോൾ കാരണമായി മാറിയിരിക്കുന്നത്. ലോക്സഭയിലെ ഇന്ത്യ മുന്നണിക്ക് അംഗബലം കുറവാണെന്നിരിക്കെ പ്രതിപക്ഷത്തിന് തിരിച്ചടി കൂട്ടുന്നതായിരുന്നു തരൂർ ഉൾപ്പെടെയുള്ള മുന്നണിയിലെ 5 എം പിമാർ കൊടിക്കുന്നിൽ വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്. എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാത്തതും തരൂർ സ്ഥലത്തില്ലാത്തതുമാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. 2 സ്വതന്ത്ര എം പിമാരടക്കം 7 പേരാണ് വോട്ട് ചെയ്യാതിരുന്നത്. തരൂരിന് പുറമെ തൃണമൂൽ എം പിമാരായ ശത്രുഘ്നൻ സിൻഹ, ദീപക് അധികാരി, നൂറിൽ ഇസ്ലാം, എസ് പി എം പി അഫ്സൽ അൻസാരി എന്നിവരാണ് വോട്ട് ചെയ്യാത്ത ഇന്ത്യ മുന്നണി എം പിമാർ. കോൺഗ്രസ് എം പിയായ കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന പ്രത്യേകത ഉണ്ടായിട്ട് പോലും ഇക്കാര്യത്തിൽ വലിയ ഗൗരവം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള എം പിക്ക് ഉണ്ടായില്ല എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, 7 എം പിമാർ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഈ സമയത്ത് ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. പലരും ഇതിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഈ എം പിമാർ വോട്ട് ചെയ്യാതിരുന്നത് വലിയ പ്രശ്നമായി തന്നെയാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്സഭയിലുള്ള അംഗബലം എൻ ഡി എക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിൽ ഉള്ളത്. അവരും സഖ്യകക്ഷികളും അംഗബലമായിരിക്കുമ്പോൾ ഒരു വോട്ടിങ്ങിന് തയ്യാറായി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു എണ്ണം എൻ ഡി എ മുന്നണിയിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം മേൽക്കൈ ഉണ്ടെന്നുള്ള വിവരം പരസ്യമായി പുറത്തുവരും. ഇത് ഒഴിവാക്കുന്നതിനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം കൃത്യമായിട്ട് വോട്ടിംഗ് എന്നുള്ള പരിപാടി ഒഴിവാക്കിയത്. ഉദാഹരണമായി 400 സീറ്റുണ്ട് ലോക്സഭയിൽ എന്ന് കണക്കുകൂട്ടുക. ഇതിൽ 300 സീറ്റും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എക്ക് ആണെന്നും കണക്കുകൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വരേണ്ടത് 100 വോട്ടാണ് അല്ലെങ്കിൽ 100 സീറ്റാണ് വരേണ്ടത്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ അഥവാ ഇങ്ങനെ ഞാനിന്മേ കളി കഴിക്കുന്ന അല്ലെങ്കിൽ മതിലിലെ തേങ്ങയായി നീങ്ങുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വോട്ടിംഗ് നടത്തുമ്പോൾ അതിൽ 100 പകരം 80 പേരോ അല്ലെങ്കിൽ 90 പേരോ അല്ലെങ്കിൽ 60 പേരോ വോട്ട് ചെയ്താൽ ബാക്കിയുള്ളവർ എൻ ഡി എക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നു എന്നുള്ള തോന്നൽ കൃത്യമായിട്ട് പുറത്തുണ്ടാകും. ഇത് എൻ ഡി എക്ക് വലിയ തോതിൽ മോദി സർക്കാരിന് ഗുണം ചെയ്യും. ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നണി കൃത്യമായിട്ട് വോട്ടിംഗ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ നടക്കാത്ത വോട്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തമ്മിലടിക്കുന്നത്.
എന്തിനാണ് തരൂരിനെ സഹായിക്കണം എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും ഇല്ലാത്ത എം പി പലരും ഉണ്ടായിരുന്നു, 7 പേരുണ്ടായിട്ട് അതിൽ തരൂരിനെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ശൈലിയെക്കുറിച്ചാണ് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ എതിരാളിയോട് പോലും വലിയ തോതിലുള്ള സഹിഷ്ണുത കാണിക്കുന്ന കോൺഗ്രസ് സ്വന്തം പാളയത്തിലെ തന്നെ നേതാവിനെ, അല്ലെങ്കിൽ വിശ്വപൗരൻ എന്ന് തന്നെ അവകാശപ്പെടാവുന്ന നേതാവിനെ പൊളിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും എത്രത്തോളം ഗുണം ചെയ്യും, അതുപോലെ തന്നെ തിരുവനന്തപുരത്താകട്ടെ ശക്തമായ സാന്നിധ്യമായി കെ എം മുരളീധരൻ എത്തിയിരിക്കുന്നു, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലമാണ്, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നന്നായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ തരൂർ വിരുദ്ധ ക്യാമ്പ് വലിയ തോതിലുള്ള പ്രചാരണ വേലകൾ നടത്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്കാണ് തരൂർ ക്യാമ്പും മറ്റും നീങ്ങുക. കെ പി സി സിക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ തരൂരിനെ ആക്രമിക്കുന്നത് നിർത്തിയിട്ടെങ്കിലും ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ തയ്യാറായില്ല എങ്കിൽ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒരിക്കലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരിക്കും കോൺഗ്രസ്.